ഹായ്, ഞാൻ വന്നിട്ടുള്ളത് ഒരു കുബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ കുബൂസ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാൻ തന്നെ എല്ലാവരും കാണുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് ആദ്യം തന്നെ ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കാൽ കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടുപാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളമേ പാടുള്ളൂ. അത് അതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഒരു ടീസ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് എടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുക. നന്നായി തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിതിന് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു ബൗളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു 300 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ മാത്രമാണ് ഇതിലേക്ക് യൂസ് ചെയ്യണുള്ളൂ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈദ ഇപ്പം എടുത്തിട്ടുണ്ട്, അത് ആ ബൗളിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഈസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി തന്നെ അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം വെള്ളം കൂട്ടിയിട്ട് ഇത് കുഴക്കാൻ. ഇപ്പോൾ ഈ വെള്ളം ഫുള്ള് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒരു കയ്യിലെ വിസ്ക് അതിൻ്റെയും വെച്ചിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ എല്ലാതും ഇളക്കി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ചൂടുവെള്ളമൊന്നും എടുക്കേണ്ട, പച്ചവെള്ളം തന്നെ ഇതിലേക്ക് യൂസ് ചെയ്താൽ മതി. അത് കുറച്ച് ശേഷം ഇതാക്കി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയുടെ പരിവായിട്ടാണ് വേണ്ടത്. പക്ഷേ ചപ്പാത്തിയുടെ അത്രക്കണ്ട് ഇതാവേണ്ട, കൈ മുട്ടേണ്ട പരിവായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അത് ആവശ്യത്തിന് കുറച്ച് ശേഷം വെള്ളം ചേർത്തിട്ട് ഇത് അതേപോലെ ഇട്ട് കുഴച്ചെടുക്കാം നമുക്ക്. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഏറ്റവും കുഴച്ചെടുക്കാൻ. ഒക്കെ കൂടിയിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടുകയും ചെയ്യും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വെള്ളം ചേർത്തിട്ട് നന്നായി തന്നെ നമ്മൾ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൈമ ഒട്ടണ പരിവായിട്ടാണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് നമ്മൾ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കൂടുതൽ. ഇപ്പം ഞാനിപ്പോൾ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഓയിലായാലും കുഴപ്പമില്ല, ഒരു ടീസ്പൂണ് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അത് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോടെയും ഓയിലും ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാതെ വേണ്ടുള്ളൂ.
ഇതിപ്പോ നന്നായി തന്നെ ഓയിലൊക്കെ തടവി കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. എന്നാൽ കൈ മുട്ടണ പരിവായിട്ടാണ് നമുക്കിത് മുമ്പേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തിൽ കഴിഞ്ഞിട്ടുള്ളതാണിത്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനും കൂടുകയെന്നല്ലാണ്ട് കുറയാൻ പാടില്ല, കാരണം എന്നാലാണ് നന്നായി തന്നെ അത് പൊന്തി വരുള്ളൂ. അതിനുശേഷം അതൊന്ന് നന്നായി തന്നെ നമുക്കത് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ അല്ല കേട്ടോ, ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായി തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബൗളുകളാക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുള കൂട്ടില്ലേ, അതിനായിട്ടും കുറച്ചുകൂടി ഒരു വലുപ്പം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ എപ്പോക്കിയാലും ഉരുളകളാക്കാൻ. ഉരുളകളാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. തള്ളവരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഉരുളകൾ ഓരോ ബോളുകളും ആക്കിയതിൻ്റെ ശേഷം ആദ്യം ആ പൊടി കുറച്ച് തൂകി കൊടുത്തിട്ട് വേണം, ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ബൗളുകൾ ഇടാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടി തൂകി കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് അതിലേക്ക് വെക്കാൻ. അതേപോലെ എല്ലാതും നമുക്ക് ബൗളുകളാക്കിയെടുക്കാൻ. ഇപ്പോൾ എല്ലാതും തന്നെ ബൗളുകളാക്കി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക്. ഇപ്പോൾ എനിക്കിപ്പോൾ 11 കുബോസ് ഉണ്ടാക്കാനുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച്, ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷമുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഒന്നും കൂടി ഒന്ന് വലുപ്പം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പൊടി കുറച്ച് മൈദപ്പൊടി കുറച്ച് തൂവിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഓരോ ബൗളും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി തൂവിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് പ്രസ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാനേ പാടുള്ളൂ. വല്ലാണ്ട് അതിന് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ ഒന്ന് പരത്തിയിരുത്. ഇത് നന്നായി തന്നെ പൊന്തി വരാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എല്ലാതും പരത്തിയെടുക്കുന്നു. ഇത് ഞാൻ ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചുട്ടെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഇപ്പോൾ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ കുബൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കുറച്ച് കഴിയുമ്പോഴൊക്കെ നമുക്കിത് മറിച്ചും തിരിച്ചിട്ടിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നമുക്ക് എല്ലാതും തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കാം.
ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്.